ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോക്കുരുള്ളവരുടെ ഒരു സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഫസ്റ്റ് തന്നെ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, നമുക്ക് മോക്കുരു വരുന്നത് എപ്പോഴും നമ്മുടെ പോസ് ക്ലോഗ് ആവുന്നത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് മാത്രം ആയിരിക്കത്തില്ല. ചില സമയത്ത് നമുക്ക് ഹോർമോണൽ വേരിയേഷൻസ് കാരണം നമുക്ക് മോക്കുരു വരാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇന്റേണലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമുക്ക് മോക്കുരു വരാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയതിനെയൊക്കെ പറ്റിയിട്ടും ഒക്കെ വെച്ചിട്ട് നമുക്ക് മോക്കുരു വരാം. പക്ഷെ നമ്മൾ ഇന്ന് വരെ പറയുന്നതെന്ന് വെച്ചാൽ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന, അതായത് നമുക്ക് നമ്മുടെ പോസ് ഒക്കെ ക്ലോഗ് ആയിട്ട് വരുന്ന മോക്കുരുവിനെ പറ്റിയിട്ടാണ്, അതിന്റെ സ്കിൻ കെയർ റുട്ടീൻ ആണ്. ഇപ്പം ഇത് മറ്റേതായിട്ടൊക്കെ ചെറിയ സാമ്യം ഉണ്ടെങ്കിലും മറ്റുള്ള ഹോർമോൺ റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ളത് മാറണമെങ്കിൽ നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റും കൂടെ എടുത്താൽ മാത്രമേ മാറത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്തത് പറയാൻ കാരണം. കാരണം എല്ലാ മോക്കുരും ഒരു ടൈപ്പ് അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഒരു സ്കിൻ കെയർ റുട്ടീൻ ആയിട്ട് നോക്കാം. അപ്പൊ നമ്മളൊരു സ്കിൻ കെയർ തുടങ്ങും. ഫസ്റ്റ് നോക്കേണ്ടത് ഫേസ് വാഷ് ആണ്. അപ്പൊ എങ്ങനെയുള്ള ഫേസ് വാഷ് ആണ് ഈ മോക്കുരുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കൂടുതലായിട്ടും ഞാൻ ഈ പറയാൻ പോകുന്ന മോക്കുരു വരുന്നത് ഓയിലി സ്കിൻകാർക്കോ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻകാർക്കോ അല്ലെങ്കിൽ നോർമൽ സ്കിൻകാർക്കോ ഒക്കെ ആയിരിക്കും. കാരണം അവരുടെ പോസ് ക്ലോഗ് ആവുന്ന കാരണം, അതായത് നമ്മുടെ സ്കിന്നിൽ ഹെയറിന്റെ ഒരു സ്ട്രക്ചർ കാണും, അതിൻ്റെ അടുത്തൊരു പോസ് കാണും. ഈ പോസാണ് നമ്മുടെ സ്കിന്നിൽ ഇലാസ്റ്റിസിറ്റി കീപ്പ് ചെയ്യാനും അതിൻ്റെ ഒരു ബ്രീത്തിങ് സ്കിന്നിന്റെ ഒരു മോസ്റ്റ് സ്ട്രക്ചർ കീപ്പ് ചെയ്യുന്നത് ഈ പോസും കൂടെ ഉള്ളത് കൊണ്ടാണ്. പോസ് ഇല്ലാണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റില്ല. പോസ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പോസ് എന്ന് പറയുമ്പോൾ ആ ഒരു കുഴി ആയതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് ഒരുപാട് അഴുക്കുകളൊക്കെ ചെന്നിരുന്നിട്ട് അവിടെ ഓയിൽ പ്രൊഡക്ഷൻ കാരണം ഒരുപാട് ഡെഡ് സ്കിന്നും അത് അഴുക്കും ഡേർട്ടും ഒക്കെ ഇരുന്നിട്ട് നമുക്ക് മോക്കുരു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതെങ്ങനെ മാറ്റണം എന്ന്, അപ്പം അത് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ആ പോസ് എങ്ങനെ ക്ലോഗ് ആവാതിരിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്ലോഗ് ആയ പോസ് നമുക്ക് എങ്ങനെ ക്ലോഗ്നെസ് മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് ആണ്, അതായത് DHA ഫേസ് വാഷ് എന്ന് പറയും. എങ്ങനെയാന്ന് വെച്ചാൽ ഈ സാലിസിലിക് ആസിഡ് എപ്പോഴും ഓയിൽ ലവിങ് ആയിട്ടുള്ള ഒരു ആസിഡ് ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ പോസിൽ പോയിരുന്നിട്ട് അപ്പൊ പോസിലാണല്ലോ സെബേഷ്യസ് ഗ്ലാൻഡ് ഉള്ളത്, അപ്പൊ അവിടെ പോയിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഈ പോസിലുള്ള സാധനങ്ങളെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും പോസിലുള്ള സാധനങ്ങൾ. അപ്പൊ അത് കാരണം നമ്മുടെ പോസ് അൺക്ലോഗ് ആവുകയും ബാക്ടീരിയാസിനവിടെ വളരാനുള്ള സാഹചര്യം ഇല്ലാണ്ടാവാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ മോക്കുരുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളത് എക്സ്ട്രീംലി ഓയിലി സ്കിൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ദിവസം ഒരു നേരം മാത്രം ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മോർണിംഗിൽ ഏതെങ്കിലും ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. കാരണം ചില ആൾക്കാർക്ക് രണ്ടു നേരം സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പം ഫേസ് ഒരുപാട് ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുണ്ടാവാതിരിക്കാനാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് നൈറ്റിൽ മാത്രം സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി എന്നുള്ളത് മതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് സാലിസിലിക് ആസിഡ് ഫേസ് വാഷിന്റെ റെക്കമെൻഡേഷൻ നോക്കാം. സാലിസിലിക് ആസിഡ് ഫേസ് വാഷിന്റെ ക്ലെൻസേഴ്സിന്റെയും കുറച്ച് റെക്കമെൻഡേഷൻസ് നോക്കാം. ഫസ്റ്റ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ്. രണ്ടാമത്തെ ഡെർമകോഡ് സാലിസിലിക് ആസിഡ് നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ ഫോക്സ് ടെയിലിന്റെ സാലിസിലിക് ആസിഡും നല്ലൊരു ഓപ്ഷൻ ആണ്, ഞാൻ കറന്റ് യൂസ് ചെയ്യുന്നതാണ്. നാലാമത്തെ എന്ന് വെച്ചാൽ കെമിസ്റ്റ് ക്ലേയുടെ സാലിസിലിക് ആസിഡ് നല്ലതാണ്. അതിന്റെ ഗ്യാബിറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് അത് നല്ലതാണ്. പിന്നെ ആക്നെ സ്പോട്ടിന് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് എക്സ്പെൻസീവിലോട്ട് പോവുകയാണെങ്കിൽ ഓസറെക്സിന് സാലിസിലിക് ആസിഡ് ഫേസ് വാഷും നല്ലതാണ്. പിന്നെ നമുക്ക് ഫോമിംഗ് ഫേസ് വാഷസ് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്ലമ്മിലുണ്ട് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഫോമിംഗ് ടൈപ്പ്, ഡെർമകോയില് ഫോമിംഗ് ടൈപ്പ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഉണ്ട്. രണ്ടാമത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ക്രീമാണ്. നമുക്ക് ബെൻസിൽ പെറോക്സൈഡ് ക്രീം നല്ലൊരു ഓപ്ഷൻ ആണ് ഈ മോക്കുരു മാറാനായിട്ട്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് 2.5% വരെയൊക്കെ വാങ്ങിക്കാൻ പാടുള്ളൂ ബെൻസിൽ പെറോക്സൈഡ്, അതിന് മുകളിലോട്ടുള്ളത് വാങ്ങിക്കാൻ പാടില്ല. പിന്നെ ഇത് മാക്സിമം മോർണിംഗിലാണ് യൂസ് ചെയ്യേണ്ടത്. നൈറ്റിൽ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. വേണമെങ്കിൽ നൈറ്റ് യൂസ് ചെയ്യാം, പക്ഷേ മോർണിംഗിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ക്ലിൻഡാമൈസിന്റെ ക്രീം ആയാലും കുഴപ്പമില്ല, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഒരു ക്രീം വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ ബ്രാൻഡ് എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റോറിൽ പോയി കിട്ടിയാൽ നോൺ പ്രിസ്ക്രിപ്ഷൻ ആണ്, നമുക്ക് കിട്ടും ബെൻസിൽ പെറോക്സൈഡിന്റെ ക്രീമോ അതല്ലാന്നുണ്ടെങ്കിൽ ക്ലിൻഡാമൈസിൻ ക്രീമോ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രെഗ്നന്റ് ആണെങ്കിൽ ഇത് രണ്ടും യൂസ് ചെയ്യരുത്, ഡോക്ടറെ കണ്ടിട്ട് അവരുടെ പ്രിസ്ക്രിപ്ഷൻ എടുക്കാനും മറക്കരുത്. കാരണം പ്രെഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു മോക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് അത് ഹോർമോൺ റിലേറ്റഡ് ആണ്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കണ്ടിട്ട് മാത്രമേ ക്രീം എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് അതിനുശേഷം നമ്മൾ ബെൻസിൽ പെറോക്സൈഡ് ക്രീം യൂസ് ചെയ്തു. ഇനി ഞാൻ ഒരു ക്രീമോ അല്ലെങ്കിൽ വിറ്റാമിൻ സി സെറമോ ഒന്നും ഞാൻ പറയത്തില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ
നമ്മൾ ഓൾറെഡി ബെൻസൽ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ അത് രണ്ടും കൂടി യൂസ് ചെയ്യാതെ നമ്മുടെ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈയും ഇറിറ്റേറ്റഡോ. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറം ഏതാന്ന് വെച്ചാൽ നയാസിനമൈഡ് സെറം ആണ്. പക്ഷെ ഇപ്പൊ ഞാൻ മോക്കുരു ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന മോക്കുരു കംപ്ലീറ്റ്ലി മാറിയതിന് ശേഷം നമ്മൾ സെറംസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ആക്ടീവ് മോക്കുരു പിമ്പിൾസ് ഇപ്പൊ റൈറ്റ് ഉള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ 5% നയാസിനമൈഡ് സെറം യൂസ് ചെയ്യാം, പക്ഷേ മോക്കുരു കംപ്ലീറ്റ്ലി മാറിയതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് കറന്റ് അതിന്റെ കുരൂസ് ഉണ്ട്, സോറി മോക്കുരുവിന്റെ പാടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി കോജിക് ആസിഡും യൂസ് ചെയ്യാം. പക്ഷെ ഇതിന്റെ രണ്ടിന്റെ റെക്കമെൻഡേഷൻ ഞാനിപ്പോ പറയുന്നില്ല, ഞാനിപ്പോ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ നമ്മുടെ ആക്നെയെ പറ്റി, അല്ല നമ്മുടെ മോക്കുരുവിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. പാടുകളെ പറ്റിയിട്ട് പാടുകളുടെ റൊട്ടീൻ ഒന്നും ഞാനകത്ത് പറയുന്നില്ല, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. കാരണം വേറെ കുറച്ച് പരിപാടീസും കൂടെ ഉണ്ട്, നമുക്ക് പ്രത്യേകം തന്നെ ചെയ്യാം. ഇപ്പൊ ഞാൻ പറയുന്നത് നമുക്കിപ്പോ സിറത്തിന്റെ ആവശ്യം ബേസിക്കലി ഇല്ല. ഫസ്റ്റ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ദെൻ ബെൻസൽ പെറോക്സൈഡ് ക്രീമോ അല്ലെങ്കിൽ ക്ലിൻഡാമൈസിൻ ക്രീമോ, പ്രഗ്നന്റ് ആണെന്നുണ്ടെങ്കിൽ ലാക്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാനും പാടുള്ളൂ. ഇനി നമുക്ക് മോയിസ്ചറൈസറിലോട്ട് പോകാം. ഇനി നമുക്ക് മോയിസ്ചറൈസേഴ്സിലോട്ട് പോകാം. മോയിസ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓയിൽ ഫ്രീ മോയിസ്ചറൈസേഴ്സ് അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് മോയിസ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാര്യം മറ്റുള്ള മോയിസ്ചറൈസേഴ്സ് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന്റെ പോസിനെ അടയ്ക്കാനും നമ്മുടെ മോപ്പിന് ഇൻക്രീസ് ആക്കാനും ചാൻസ് കൂടുതലാണ്. കുറച്ച് ഓപ്ഷനിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ വിറ്റാമിൻ B5 10% മോയിസ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. ഫോക്സ്റ്റേന്റെ ഓയിൽ ഫ്രീ മോയിസ്ചറൈസേഴ്സ് നല്ലൊരു മോയിസ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓർഡിനറിയുടെ ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. ഗ്യാബിറ്റിന്റെ സാലിസിലിക് ആസിഡ് മോയിസ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. വിത്തിൻ ബ്യൂട്ടിയുടെ ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. റിക്വലിന്റെ ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. ഡോക്ടർ ഷെയ്ത്തിന്റെ ഓയിൽ ഫ്രീ മോയിസ്ചറൈസറും നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാനീ പറയുന്നത് ജനറലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. ചില ആൾക്കാർക്ക് ഇതിന് ചില മോയിസ്ചറൈസേഴ്സ് പറ്റില്ല, മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും പറ്റും. നമ്മളിപ്പോ എനിക്ക് നല്ലതായിട്ടുള്ള നിങ്ങൾക്ക് നല്ലതാവണം എന്നില്ലല്ലോ. അപ്പൊ ഏതെങ്കിലും സാധനം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസോ നിങ്ങളുടെ മൂക്കിൽ കൂടുതലായിട്ടോ തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഫിസിക്കൽ സൺസ്ക്രീൻ, അതായത് മിനറൽ ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ, സിങ്ക് ഓക്സൈഡ് ടൈറ്റാനിയം ഓക്സൈഡ് പോലെയുള്ള ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. കാരണം ഇത് നമ്മുടെ ഒരുപാട് നമ്മുടെ സ്കിന്നെ ഇറിറ്റേറ്റഡ് ആക്കാതെ മോക്കുരുവിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ചും സിലിക്കോണും കൂടി ഉള്ളതാണെങ്കിൽ, എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഡോക്ടർ ഷേത്തിന്റെ മിനറൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ആക്നെ യുവി മിനറൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ജെൽ ടൈപ്പിലോട്ട് പോവുകയാണെങ്കിൽ ഫിക്സ്ഡ് ഡെർമയുടെ ഒരു ജെൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അത് ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്, പക്ഷെ ജെൽ ആയതുകൊണ്ട് നല്ല പ്രഷർ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നമ്മുടെ റിക്വലിന്റെ മിനറൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ഡീകൺസ്ട്രക്ടിന്റെ മിനറൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ഗ്യാബിറ്റിന്റെ മിനറൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ജ്യൂസി കെമിസ്ട്രിയിലെ മിനറൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ ഈ ഒരു 7 എണ്ണം അത്യാവശ്യം നല്ല ഓപ്ഷൻസ് ഉള്ള മിനറൽ സൺസ്ക്രീൻ ആണ്. പിന്നെ നമ്മുടെ ഡെർമകോയുടെ ടിന്റഡ് മിനറൽ സൺസ്ക്രീൻ ടിന്റഡ് ആയിട്ടുള്ളതാണ്, അത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇങ്ങനെ കുറച്ച് ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എന്റെ ഫേവറേറ്റ്സുകളാണ്. പക്ഷെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതൊരു മിനറൽ സൺസ്ക്രീൻ വാങ്ങി യൂസ് ചെയ്യുക. മാക്സിമം മിനറൽ സൺസ്ക്രീൻ അല്ലാന്നുണ്ടെങ്കിലും ജെൽ ടൈപ്പ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ല ഓപ്ഷനാണ്. വിഷ്കേറിന്റെയൊക്കെ ജെൽ സൺസ്ക്രീൻ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ സ്കിന്നിൽ ഹെവി ആവത്തില്ല, നമ്മുടെ പോസിനെ ക്ലോഗ് ചെയ്യത്തില്ല. ഇത് രണ്ടും നോക്കിയിട്ട് ജെൽ സൺസ്ക്രീനോ മിനറൽ സൺസ്ക്രീനോ വാങ്ങിക്കുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻസ്. അപ്പൊ മോർണിംഗിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. ഇനി നൈറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡബിൾ ക്ലീൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വേറൊന്നും കൊണ്ടല്ല, ഡബിൾ ക്ലീൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് തീരെ അഴുക്കില്ലാണ്ടാവും. നമ്മളുള്ള സൺസ്ക്രീനും ഡേർട്ടും ഒക്കെ നമുക്ക് കഴുകി കളയാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ പോസിലോട്ട് അത് ഇറങ്ങിച്ചെന്ന് ക്ലോഗ് ആവത്തില്ല. അപ്പൊ ഡബിൾ ക്ലീൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ക്ലീൻസിങ് ഓയിൽസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്ലെയർ അല്ലെങ്കിൽ ഫേസ് ഷോപ്പ്, സുഗന്ധ, അതല്ലെങ്കിൽ നമ്മുടെ പ്ലമ്മിലൊക്കെ ക്ലീൻസിങ് ഓയിൽസ് അവൈലബിൾ ആണ്. അങ്ങനത്തെ ഏതെങ്കിലും ഒരു ക്ലീൻസിങ് ഓയിൽ വാങ്ങി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തതാണ് നമ്മുടെ സിറത്തിലോട്ട് പോവേണ്ടത്. ഇവിടെയാണ് ഓപ്ഷൻ കിടക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾ രാവിലെ ഉപയോഗിച്ച ബെൻസൽ പെറോക്സൈഡ് തന്നെ നൈറ്റിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ 24 ഏജിന് താഴോട്ടുള്ളവരാണെങ്കിൽ ബെൻസൽ പെറോക്സൈഡ് തന്നെ യൂസ് ചെയ്താൽ മതി. 24 ഏജിന് മുകളിലോട്ടുള്ളവരാണെങ്കിൽ നമുക്ക് അതിന് പകരം നമ്മുടെ റെറ്റിനോൾ റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ലെസ് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള റെറ്റിനോൾ യൂസ് ചെയ്യേണ്ടതാണ് നല്ലത്. അതിനുള്ള രണ്ട് ഓപ്ഷൻസ് എന്ന് വെച്ചാൽ, ഒന്ന് ഫോക്സ്റ്റൈലിന്റെ റെറ്റിനോൾ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്വലിന്റെ റെറ്റിനോളും ബിഗിനേഴ്സിന് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾക്ക് മോയിസ്ചറൈസറും അല്ലെങ്കിൽ റെറ്റിനോളും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒലയുടെ റെറ്റിനോൾ ക്രീമും ഓക്കെ യാ ഒലയുടെ റെറ്റിനോൾ ക്രീമും നല്ലൊരു ഓപ്ഷനാണ്. അതിനുശേഷം നമ്മുടെ മോയിസ്ചറൈസർ ഏതാണോ അത് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാനിഷ് മെത്തേഡ് യൂസ് ചെയ്യുക. എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് മോയിസ്ചറൈസർ, പിന്നെ റെറ്റിനോൾ, പിന്നെ മോയിസ്ചറൈസർ, അങ്ങനെ യൂസ് ചെയ്താലും മതി. നമ്മളെ ഇറിറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ
ഞാൻ ഈ പറഞ്ഞ മൂന്നെണ്ണം ആണെങ്കിൽ അത് തീരെ ഇറിറ്റേഷൻ ഇല്ലാത്തതാണ്. അപ്പൊ നമുക്ക് സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്യണം എന്ന് നിർബന്ധവും ഇല്ല. അപ്പൊ ഞാൻ എടുത്ത് പറഞ്ഞേ ഉള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ കെയർ ഹാബിറ്റ്സ് ആണ്. കാരണം മോക്കൂര് എപ്പോഴും നമ്മളൊരു സ്കിൻ കെയർ റുട്ടീൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തു എന്നും പറഞ്ഞിട്ട് പോകണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്കിൻ കെയർ റുട്ടീനും കൂടെ ഫോളോ ചെയ്യണം. സ്കിൻ കെയർ ഹാബിറ്റ്സും കൂടെ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന ടവൽസ് നല്ല ക്ലീൻഡ് ആയിട്ടുള്ള ടവൽ ആയിരിക്കണം. രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യുന്നതാണെങ്കിൽ 2 ദിവസത്തേക്ക് അത് മാക്സിമം കഴിവായി യൂസ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ ടവലിലോട്ട് സ്കിപ്പ് ചെയ്യാവുന്ന ചേഞ്ച് ആവാവുന്നതാണ്. മൂന്നാമത്തേന്ന് വെച്ചാൽ മാക്സിമം റിലേറ്റീവ്സിനോടും അല്ല കസിൻസ് സിസ്റ്റേഴ്സ് ഫ്രണ്ട്സിനോടും നമ്മുടെ സ്കിൻ കെയർ ടൂൾസുകൾ, അതായത് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ടൂൾസ് ഗുവാഷ പോലെയുള്ള എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാതിരിക്കുക. മേക്കപ്പ് ടൂൾസുകൾ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് വെക്കുക, അത് ചേഞ്ച് ചെയ്യാതിരിക്കുക. ചേഞ്ച് ചെയ്യാതിരിക്കുക എന്നുവെച്ചാൽ മറ്റൊരു പ്രോഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാതിരിക്കുക. മേക്കപ്പ് ടൂൾസ് മാക്സിമം ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്പഞ്ചസ് ഒക്കെ ആണെങ്കിൽ മാക്സിമം ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്പഞ്ചൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാൻ ശ്രദ്ധിക്കുക. കിടക്കുന്ന പില്ലോ കേസ് മോക്കുരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം 2 ദിവസത്തിലൊരിക്കൽ പില്ലോ കേസ്, ബെഡ്ഷീറ്റ് കംപ്ലീറ്റ്ലി കഴുകണം ഞാൻ പറയില്ല, പില്ലോ കേസ് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. ഫേസിലോട്ട് ഒരുപാട് ഹെയർ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ കാരണം ഇതൊക്കെ ചിലപ്പോൾ മൂക്കി ഹെയറിനൊക്കെ തട്ടിയിട്ട് ചിലപ്പോൾ ഇറിറ്റേഷൻസ് വരും, അത് കാരണം നമുക്ക് മൂക്കുരു വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പൊട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മൂക്കുരു. പിന്നെ മാക്സിമം പിമ്പിൾ പാച്ചസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരുപാട് മൂക്കുരു ഉണ്ടെങ്കിൽ നമുക്ക് പിമ്പിൾ പാച്ചസ് യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ പെട്ടെന്ന് ഒന്നോ രണ്ടോ മൂക്കുരു വരുമ്പോഴത്തേക്ക് പിമ്പിൾ പാച്ച് ഒട്ടിക്കുന്നത് നല്ലതാണ്. ഈ ബോഡി വൈസിലും നെക്കിലും ഒക്കെ നല്ല പിമ്പിൾ പാച്ചസ് ഉണ്ട്. പിമ്പിൾ പാച്ചസ് ടീ ട്രീ യൂസ് ചെയ്യുന്നേക്കാളും സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള പിമ്പിൾ പാച്ചസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ കുറച്ച് സ്കിൻ കെയർ ഹാബിറ്റ്സിലോട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മൂക്കുരു വരാത്ത ഫുഡ് ഐറ്റംസ് ഉണ്ട്, ഹോൾ ഗ്രെയിൻസ് അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ് അങ്ങനെയുള്ള കുറെ ഫുഡ് ഐറ്റംസ് ഉണ്ട് മൂക്കുരു വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് കഴിക്കുക, അതായത് നല്ല ആന്റി ഓക്സിഡന്റ് തുടങ്ങിയ ഫുഡ്സ് കഴിക്കുക. പിന്നെ ചോക്ലേറ്റ്സ്, മിൽക്ക്, ഡയറി പ്രൊഡക്ട്സ്, ജങ്ക് പ്രൊഡക്ട്സ്, ഫ്രൈഡ് പ്രൊഡക്ട്സ് അതൊക്കെ ഈ മൂക്കുരു മാറുന്നത് വരെയെങ്കിലും നട്ട്സ് അടക്കം ഒന്ന് സ്കിപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ നമ്മുടെ മൂക്കുരു കൂട്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ മാറാനായിട്ട് ഉദ്ദേശിച്ച ട്രീ ഒരു സ്കിൻ കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ മൂക്കുരു ഇപ്പം നമ്മളിപ്പോ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടാണ് മൂക്കുരു ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ സ്കിൻ കെയർ റുട്ടീനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അവരുടെ അഡ്വൈസ് എടുക്കുന്നതാണ്. കാരണം നമ്മളൊരു ഒരു പരിധിവരെ നമുക്ക് മോക്കുരൊക്കെ സ്കിൻ കെയർ റുട്ടീൻ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് ഉപരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ ക്ലിനിക് ട്രീറ്റ്മെന്റ്സും മെഡിക്കേഷൻസ് അകത്തോട്ടൊക്കെ എടുക്കേണ്ടി വരും, മെഡിസിൻസ് ഒക്കെ കഴിക്കേണ്ടി വരും. അപ്പൊ അതുള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി അത് വേണ്ടി അങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ മസ്റ്റ് ആയിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. പിന്നെ എപ്പോഴും ഒരു കെമിക്കൽ പീൽ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മോക്കുരുടെ ട്രീറ്റ് എടുക്കുന്നുണ്ടെങ്കിലും ഡെർമറ്റോളജിസ്റ്റിന്റെ എസ്തെറ്റീഷ്യന്റെയും സർട്ടിഫൈഡ് ആയിട്ടുള്ള അവരുടെ മാത്രം എടുക്കാനും ശ്രദ്ധിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ മോക്കുരുള്ളവരുടെ ഒരു സ്കിൻ കെയർ റുട്ടീനും അവരുടെ സ്കിൻ കെയർ ഹാബിറ്റ്സിനെ ഒക്കെ പറ്റിയിട്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും ഞാൻ വരുന്നതാണ്. ട്യൂസ്ഡേയുടെ ക്യുവിനേടെ കാര്യം മറക്കണ്ട, കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ നമുക്ക് ക്യുവിനേയിൽ തീർക്കാവുന്നതാണ്. അപ്പോൾ ഡൗട്ട്സിനെ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്. ടാറ്റാ.